ഹൃദ്യാസ് അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CBSE 10th സ്റ്റാൻഡേർഡിൻ്റെ MCQ ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൻ്റെ ഒരു ക്ലാസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് മുകളിലുള്ള ലിങ്ക് ബോക്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ക്ലാസ്സിലേക്ക് കടന്നാലോ. അപ്പോൾ നോക്കിയ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ഇഫ് പി ആൻഡ് ക്യു ആർ കോ പ്രൈം ദെൻ പി സ്ക്വയർഡ് ആൻഡ് ക്യു സ്ക്വയർഡ് ആർ. ഫസ്റ്റ് ഓപ്ഷൻ കോ പ്രൈം, നോട്ട് കോ പ്രൈം. സെക്കൻഡ് ഓപ്ഷൻ നോട്ട് കോ പ്രൈം. തേർഡ് ഈവൻ. ദെൻ ഫോർത്ത് ഓഡ്. നോക്കി ഇവിടെ എന്താ പറയുന്നത്, പി ആൻഡ് ക്യു ആർ കോ പ്രൈം ആണ്. ഇപ്പൊ കോ പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്നാ, ഒരു എക്സാമ്പിൾ നോക്കിയേ, ടൂവും ഫൈവും എന്താണ് കോ പ്രൈം നമ്പേഴ്സ് ആണ്. എന്താന്ന് വെച്ചാൽ കോ പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ വണ്ണ് മാത്രം കോമൺ ഫാക്ടർ ഉള്ള നമ്പേഴ്സിനെയാണ് കോ പ്രൈം എന്ന് പറയുന്നത്. ഇപ്പൊ ടൂവിന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, വണ്ണും ടൂവും. ദെൻ ഫൈവിൻ്റെ ഫാക്ടേഴ്സ് ഏതാ, വണ്ണും ഫൈവും. ഇതിന് രണ്ടിനും കോമൺ ആയിട്ടുള്ള ഫാക്ടർ ഏതാ, വണ്ണ് മാത്രമാണ്. ഇങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് കോ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ. എങ്ങനെ, വണ്ണ് മാത്രം, രണ്ട് നമ്പേഴ്സിന് വണ്ണ് മാത്രമാണ് കോമൺ ആയിട്ടുള്ളതെങ്കിൽ അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് കോ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഇഫ് പി ആൻഡ് ക്യു ആർ കോ പ്രൈം ദെൻ പി സ്ക്വയർഡ് ആൻഡ് ക്യു സ്ക്വയർഡ് ആർ. ഇത് കോ പ്രൈം ആണ് നമുക്ക് മനസ്സിലായി. ഇപ്പം ഇതിൻ്റെ സ്ക്വയർ നോക്കിയേ, ടു സ്ക്വയർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, ടു സ്ക്വയർ എന്ന് പറയാൻ എത്ര, ഫോർ. ഫോറിൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, വണ്ണ് ടൂവ് ഫോർ. ദെൻ ഫൈവ് സ്ക്വയർ, ഫൈവ് സ്ക്വയർ എന്ന് പറയണ 25 ആണ്. ഫൈവിൻ്റെ സ്ക്വയർ എത്ര, 25. അപ്പം അതിൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, വണ്ണ് ഫൈവ് ദെൻ 25. അപ്പൊ ഇവിടെ നോക്കി ഏത് മാത്രമേ ഉള്ളൂ കോമൺ ആയിട്ട്, വണ്ണ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിനകത്ത് ഓപ്ഷൻ ഏതാ കറക്റ്റ്, വണ്ണ് മാത്രം, രണ്ട് നമ്പേഴ്സിന് വണ്ണ് മാത്രമാണ് കോമൺ എങ്കിൽ അങ്ങനെയുള്ള നമ്പേഴ്സിന് എന്താ പറയുന്ന, കോ പ്രൈം നമ്പേഴ്സ്. അപ്പൊ ഇത് എന്താണ് ആൻസർ, കോ പ്രൈം. ഇങ്ങനെ ഇഫ് പി ആൻഡ് ക്യു ആർ കോ പ്രൈം ദെൻ പി സ്ക്വയർഡ് ആൻഡ് ക്യു സ്ക്വയർഡ് ആർ കോ പ്രൈം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഇഫ് എൻ ഈസ് എനി നാച്ചുറൽ നമ്പർ ദെൻ 6⁻⁵⁵ ഓൾവേസ് എൻഡ്സ് വിത്ത്. അതായത് 6⁻⁵⁵ എന്ത് ചെയ്യുന്ന നമ്പറാണ് കണ്ടുപിടിക്കുന്നത്. അതായത് എൻ എന്താകാം, ഒരു നാച്ചുറൽ നമ്പർ ആകാം, അതായത് 1, 2, 3 എക്സെട്ര, ഏത് നമ്പറും ആകാം. പക്ഷേ കണ്ടീഷൻ എന്താ, ഇവിടെ ഏത് നമ്പർ, 6⁻⁶ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വണ്ണ് കൊടുത്താൽ 5⁻⁶ തന്നെ കൊടുക്കണം. ഓക്കെ, എൻ രണ്ടിടത്തും എൻ തന്നെയാണ് വന്നിരിക്കുന്നത്, അതായത് സെയിം നമ്പർ തന്നെ ആയിരിക്കണം. അതായത് നമുക്കൊന്ന് നോക്കാം, 6⁻⁵⁵ എന്ന് പറയുമ്പോൾ എത്ര, 6⁻⁵ എത്ര വരും, 1. ദെൻ 6² എന്ന് പറഞ്ഞാൽ എത്ര, 5 6² - 5² രണ്ടിടത്തും സെയിം തന്നെ. ഇവിടെ എന്നാ വന്നിരിക്കുന്നത്, ഇവിടെ എന്നാ, അതുകൊണ്ട് സെയിം നമ്പർ തന്നെ കൊടുക്കണം. അപ്പോൾ 36⁻⁵. അപ്പോഴും എൻ്റെ ചെയ്യുന്ന നോക്കിയാൽ 6⁻⁵ എത്രയിലാണ് എൻ്റെ ചെയ്യുന്നത്, 1. എൻ്റെ ചെയ്യുന്ന നമ്പറാണ് ഇവിടെ നമുക്ക് കാണേണ്ടത്. ഇനി നോക്കിയാൽ 6³ - 5³, അപ്പോൾ എത്ര വരും, 216 - 125. ഇവിടെ എൻ്റെ ചെയ്യുന്ന നമ്പർ നോക്കിയാൽ 6⁻⁵ 1. അപ്പോൾ ഇങ്ങനെ 6⁻⁶ - 5⁻⁶ ഏത് പവർ വന്നാലും, അതായത് 6-ൻ്റെ പവറും 5-ൻ്റെ പവറും സെയിം ആയിട്ടുള്ള, അതായത് ഒരു കൗണ്ടിങ് നമ്പറിൽ സെയിം ആയിട്ടുള്ള നമ്പർ വന്നാൽ അതെപ്പോഴും എൻ്റെ ചെയ്യുന്ന 1-ൽ ആയിരിക്കും. ബിക്കോസ് 6-ന് എത്ര പവർ എടുത്താലും എൻ്റെ ചെയ്യുന്ന 6-ൽ ആയിരിക്കും. 5-ൻ്റെ എത്ര പവർ എടുത്താലും അത് എൻ്റെ ചെയ്യുന്ന എത്ര ആയിരിക്കും, 5-ൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് 6⁻⁵ എന്നുള്ള അതാണ് നോക്കേണ്ടത്. 6⁻⁵ എത്ര വരുന്നത്, 1. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ സി, 1 എന്നുള്ളതാണ് കറക്റ്റ്. എൻ്റ് ചെയ്യുന്നത് 6⁻⁵ - 5⁻⁶ ഓൾവേസ് എൻഡ്സ് വിത്ത് 1. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ദ ഡെസിമൽ എക്സ്പാൻഷൻ ഓഫ് ദ റാഷണൽ നമ്പർ 33/2² × 5 will terminate after first option 1 decimal place,
second option 2 decimal places, third option 3 decimal places, then fourth more than 3 decimal place. Appo nokke ningalku already ariyavuna karyamana 33 by 2 raised to 2 into 5 2 raised to denominator aya 2 raised to 2 into 5 ennu parayunnathu terminating aanu namak ariyam endukondana 2 raised to m into and 5 raised to n denominator ee formula anengil denominator oru fraction de denominator 2 raised to m into 5 raised to n enna formatil anengil endu cheyyum terminate cheyyum already question aathu terminate cheyyunu parayittundu engile etra decimal places nisham adu terminate cheyyum terminate ennu parayam end cheyyunu decimal place ipo nokke 2.12 എന്ന് പറയുമ്പോൾ രണ്ട് ഡെസിമൽ പ്ലേസിന് ശേഷം എൻഡ് ചെയ്യുന്നു ദൻ 2.123 അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്പേഴ്സ് ഇല്ലെങ്കിൽ 1 2 3 ത്രീ ഡെസിമൽ പ്ലേസിലും എൻഡ് ചെയ്തു ഇതുപോലെ എത്ര ഡെസിമൽ പ്ലേസസിന് ശേഷം ഈ നമ്പർ എൻഡ് ചെയ്യുമെന്നാണ് ചോദിച്ചേക്കുന്നു ഇതിൻ്റെ ആൻസർ ഇതിന് കിട്ടുന്ന ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ അപ്പോൾ നോക്കിയേ എത്ര ഡെസിമൽ പ്ലേസസിന് ശേഷം ആണെന്ന് ചോദിച്ചാൽ ഈ എക്സ്പോണൻസ് ഉണ്ട് 2 ഇൻറ്റു 5 എക്സ്പോണൻറ്റ് ഇതിൽ ഏതാണോ വലുത് ഇവിടെ 5 എന്ന് പറഞ്ഞാൽ 5 raised to 1 ആണ് 2 എന്ന് പറഞ്ഞാൽ 2 raised to 2 ആണ് ഇതിൽ ഏത് എക്സ്പോണൻ്റ് ആണോ വലുത് ആ അത്രയും ഡെസിമൽ പ്ലേസസിന് ശേഷം എന്ത് ചെയ്യും ടെർമിനേറ്റ് ചെയ്യും അപ്പോൾ ഇവിടെ 2 raised to 2 5 raised to 1 ഇവിടുത്തെ എക്സ്പോണൻ്റ് ഏതാണ് വലുത് ഈ 2 ആണ് വലുത് അപ്പോൾ എന്ത് ചെയ്യും 2 ഡെസിമൽ പ്ലേസസിന് ശേഷം ഇത് ടെർമിനേറ്റ് ചെയ്യും ഓക്കെ അപ്പോൾ ഇത് 2 raised to 3 അവിടെ സപ്പോസ് വേറൊരു ക്വസ്റ്റ്യൻ 2 raised to 3 5 raised to 5 ആയിരുന്നെങ്കിലോ അപ്പോൾ ഏതാണ് ഇവിടുത്തെ എക്സ്പോണൻ്റ് ഏതാ വലുതെന്ന് നോക്കണം അല്ലെ പവർ എക്സ്പോണൻ്റ് അഥവാ പവർ ആണ് നോക്കണ്ടേ 5 ആണ് ഇവിടെ വലുത് അപ്പോൾ 5 ഡെസിമൽ പ്ലേസസിന് ശേഷം അപ്പോൾ ഈ പവറിൽ 2 ഇൻറ്റു 5 പവർ കമ്പയർ ചെയ്യണം ഏത് പവറാണോ വലുത് അത്രയും ഡെസിമൽ പ്ലേസസിന് ശേഷമാണ് അത് ടെർമിനേറ്റ് ചെയ്യുന്നത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാൻ സാധ്യതയുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ എൻ സ്ക്വയേർഡ് മൈനസ് 1 ഈസ് ഡിവിസിബിൾ ബൈ 8 ഇഫ് എൻ ഈസ് എൻ സ്ക്വയേർഡ് മൈനസ് 1 എന്ന് പറയുന്നത് 8 കൊണ്ട് ഡിവിസിബിൾ ആകണമെങ്കിൽ എൻ എന്ന് പറയുന്ന നമ്പർ ഏതാകണം ഒരു ഇൻറ്റീജർ ആകണോ അതോ നാച്ചുറൽ നമ്പർ ആകണോ ഓട്ട് നമ്പർ ആകണോ അതോ ഈവൻ നമ്പർ ഓപ്ഷൻസ് ഏതാ ആൻ ഇൻറ്റീജർ എ നാച്ചുറൽ നമ്പർ ആൻ ഓട്ട് നമ്പർ ആൻ ഈവൻ നമ്പർ ഇൻറ്റീജേഴ്സ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ പോസിറ്റീവ് നമ്പേഴ്സും നെഗറ്റീവ് നമ്പേഴ്സും സീറോയും ഇൻക്ലൂഡ് ചെയ്യുന്ന ഫ്രാക്ഷൻ അല്ലാത്ത നമ്പേഴ്സ് എല്ലാം ഇൻറ്റീജേഴ്സ് ആണ് നാച്ചുറൽ നമ്പേഴ്സ് കൗണ്ടിങ് നമ്പേഴ്സിനെയാണ് നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത് ദെൻ ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഏതാ 1 3 5 7 എക്സെട്ര ദെൻ ഈവൻ നമ്പർ 2 4 6 8 അങ്ങനെ വരുന്ന നമ്പർ അപ്പം എൻ സ്ക്വയർഡ് മൈനസ് 1 ഡിവിസിബിൾ ആകണം 8 കൊണ്ട് ഈ നമുക്ക് നോക്കാം കൗണ്ടിങ് നമ്പേഴ്സ് തന്നെ കൊടുത്ത് നോക്കാം അപ്പം നോക്കിയേ എന്നിന് 1 കൊടുക്കാം 1 കൊടുക്കുമ്പോൾ നോക്കിയേ എന്ത് വരും 1 squared minus 1 അപ്പോൾ 1 minus 1 0 ആയി പോകും മൈനസ് 1 കൊടുത്താലും എന്ത് തന്നെ വരും 0 തന്നെ വരും ഇനി നോക്കിയാൽ എന്നിന് 2 കൊടുക്കുമ്പോഴും 2 squared minus 1 എത്ര 4 minus 1 3 എന്തിന് എന്തുകൊണ്ട് ഡിവിസിബിൾ ആണോ 8 കൊണ്ട് ഡിവിസിബിൾ ആണോ അല്ല 3 കൊടുക്കുന്നു നോക്കിയാൽ എന്നിന് 3 squared minus 1 അപ്പോൾ എന്താകും 3 squared എന്ന് പറയുമ്പോൾ എത്ര 9 minus 1 8 എയ്റ്റിനെ 8 കൊണ്ട് ഡിവിസിബിൾ ആണ് എൻ ഈക്വൽ ടു 4 കൊടുക്കുമ്പോഴോ 4 squared minus 1 16 minus 1 ഇത്ര 15 ഡിവിസിബിൾ അല്ല 8 കൊണ്ട് ഡിവിസിബിൾ അല്ല എന്നിന് 5 കൊടുത്താലോ 5 squared minus 1 അപ്പോൾ എത്ര വരും 25 minus 1 അപ്പോൾ എത്ര 24 എന്തുകൊണ്ട് ഡിവിസിബിൾ ആണ് 8 കൊണ്ട്
divisible ആണ് അപ്പോൾ ഏതൊക്കെ നമ്പേഴ്സ് നേനെ കൊടുത്തപ്പോഴാണ് 8 കൊണ്ട് divisible ആയത് 3 ഉം 5 ഉം ഇതിനകത്ത് ഏത് കാറ്റഗറിയിൽ ആണ് പെടുന്നത് 3 ഉം 5 ഉം n നമ്മൾ കൊടുത്തപ്പോഴാണ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തത് അപ്പോൾ ഏത് കാറ്റഗറിയിൽ ആണ് പെടുന്ന ഓഡ് നമ്പർ ആണ് n എന്ന് പറയും എന്നാൽ n സ്ക്വയർ മൈനസ് 1 ഈസ് ഡിവിസിബിൾ ബൈ 8 ഇഫ് n ഈസ് ആൻ ഓഡ് നമ്പർ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ ഇഫ് 3 ഈസ് ദ ലീസ്റ്റ് പ്രൈം ഫാക്ടർ ഓഫ് നമ്പർ എ ആൻഡ് 7 ഈസ് ദ ലീസ്റ്റ് പ്രൈം ഫാക്ടർ ഓഫ് നമ്പർ ബി ദെൻ ദ ലീസ്റ്റ് പ്രൈം ഫാക്ടർ ഓഫ് എ പ്ലസ് ബി ഈസ് ഡാഷ് അതായത് ഓപ്ഷൻ എ 2 ആണോ ബി 3 ആണോ സി 5 ആണോ ഡി 10 ആണോ എന്ന് ചോദിച്ചത് 3 ഈസ് ദ ലീസ്റ്റ് പ്രൈം ഫാക്ടർ ഓഫ് എ ആൻഡ് 7 ഈസ് ദ ലീസ്റ്റ് പ്രൈം ഫാക്ടർ ഓഫ് ബി ദെൻ എ പ്ലസ് ബി ദെൻ ദ ലീസ്റ്റ് പ്രൈം ഫാക്ടർ ഓഫ് എ പ്ലസ് ബി അതായത് 3 എന്ന് പറയുന്ന നമ്പറാണ് ഏതിൻ്റെ എയുടെ ഏറ്റവും ചെറിയ പ്രൈം ഫാക്ടർ അതായത് എ ഒരിക്കലും ഒരു ഈവൻ നമ്പർ ആകത്തില്ല എന്നർത്ഥം 3 അല്ലേ 3 എന്ന് പറയുന്ന ഒരു ഓഡ് നമ്പറാണ് അതാണ് ഏറ്റവും ചെറിയ എയുടെ പ്രൈം ഫാക്ടർ അപ്പോൾ എ അതിനർത്ഥം എന്താ ഏറ്റവും ചെറിയ പ്രൈം ഫാക്ടർ 3 ആയാൽ എ ഒരിക്കലും ഒരു ഈവൻ നമ്പർ ആകത്തില്ല അതുപോലെ തന്നെ 7 ഈസ് ദ ലീസ്റ്റ് പ്രൈം ഫാക്ടർ ഓഫ് ബി ബി എന്ന് പറയുന്ന നമ്പറിൻ്റെ ഏറ്റവും ചെറിയ പ്രൈം ഫാക്ടറാണ് 7 അപ്പോൾ ആ ബി യു എന്താകത്തില്ല ഒരിക്കലും എന്താകത്തില്ല ഒരു ഈവൻ നമ്പർ ആകത്തില്ല എങ്കിലും അവർ ചോദിച്ചേക്കുന്നത് എ പ്ലസ് ബിയുടെ ഏറ്റവും ചെറിയ പ്രൈം ഫാക്ടർ ഏതാണ് അപ്പം നമുക്ക് നോക്കാം എ ഒരിക്കലും നമ്മൾ പറഞ്ഞു എന്താകത്തില്ല ഒരു ഈവൻ നമ്പർ ആകില്ല അപ്പം എയ്ക്ക് നമുക്ക് ഈ 3 തന്നെ ഇട്ട് കൊടുത്ത് നോക്കാം ബിക്ക് 7 ഇട്ട് നോക്കാം ഇത് രണ്ടും എന്തല്ല എന്തല്ല ഈവൻ നമ്പർ അല്ല അപ്പം ഈ 3 ആണ് എയുടെ ലീസ്റ്റ് പ്രൈം ഫാക്ടർ എങ്കിൽ എ ഒരിക്കലും ഒരു ഈവൻ നമ്പർ ആകത്തില്ല ബി എന്ന 7 ആണ് ബിയുടെ ലീസ്റ്റ് പ്രൈം ഫാക്ടർ അതായത് ഏറ്റവും ചെറിയ പ്രൈം ഫാക്ടർ എങ്കിൽ ബിയും ഒരിക്കലും ഒരു ഈവൻ നമ്പർ ആകത്തില്ല അപ്പം നമുക്ക് എ 3 എന്ന് പറയുന്ന ഓഡ് കൊടുത്തു ബിക്ക് 7 എന്ന് പറയുന്ന ഓഡ് നമ്പർ കൊടുത്തു അപ്പോൾ നമുക്ക് എന്ത് കിട്ടും എ പ്ലസ് ബി എത്ര വരും 3 പ്ലസ് 7 10 10 ഏറ്റവും ചെറിയ പ്രൈം ഫാക്ടർ ഏതാണ് 2 ഏതൊക്കെയാ ഫാക്ടേഴ്സ് 1 2 5 അല്ലേ അപ്പോൾ ഏറ്റവും ചെറിയ പ്രൈം ഫാക്ടർ അപ്പോൾ 1 നമുക്ക് പ്രൈം ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല 1 എന്തല്ല പ്രൈം നമ്പറും അല്ല കോമ്പോസിറ്റ് നമ്പർ പ്രൈം നമ്പർ എന്താണ് 1 ആ നമ്പറും മാത്രം എന്താ ഫാക്ടർ ആയിട്ട് വരുന്ന നമ്പേഴ്സിനെയാണ് പ്രൈം നമ്പർ എന്ന് പറയുന്നത് കോമ്പോസിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ മോർ ദാൻ 2 ഫാക്ടേഴ്സ് ഉള്ള നമ്പേഴ്സിനെയാണ് കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത് അപ്പൊ ഈ പ്രൈം നമ്പർ അപ്പൊ 1 എന്തല്ല നെയ്തർ പ്രൈം നോർ കോമ്പോസിറ്റ് എന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് 10 ഫാക്ടേഴ്സ് ഏതൊക്കെയുള്ളൂ 2 5 ഉള്ളൂ അതിനകത്ത് ലീസ്റ്റ് എന്ന് പറയുന്ന ഏതാ 2 അല്ലേ കണ്ടോ അപ്പോൾ എന്ത് മനസ്സിലായി ഇവിടുത്തെ എ പ്ലസ് ബിയുടെ ഏറ്റവും ചെറിയ പ്രൈം ഫാക്ടർ എന്ന് പറയുന്ന ഏതാണ് 2 ആണ് ഓക്കെ ക്ലിയർ ആയല്ലോ അപ്പോൾ നോക്കിക്കേ ഇപ്പോൾ എയ്ക്ക് ആ സെയിം നമ്പർ തന്നെ കൊടുത്തില്ലേ അപ്പോൾ ഒരിക്കലും എന്താകത്തില്ലെന്നാണ് നമ്മൾ പറഞ്ഞത് ഒരു ഈവൻ നമ്പർ ആകത്തില്ലെന്ന് പറഞ്ഞു അപ്പോൾ വേറൊരെണ്ണം എടുത്തേ ഇപ്പം എയ്ക്ക് ഞാൻ 9 കൊടുത്തു ബിക്ക് എത്ര കൊടുത്തു 49 കൊടുത്തു അപ്പം എയുടെ നോക്കിയാൽ എയ്ക്ക് 9 കൊടുത്തു അപ്പം 9 ഏറ്റവും ചെറിയ പ്രൈം ഫാക്ടർ എന്ന് പറയുന്നത് ഏതാ 3 9 ആണ് ഏതിൻ്റെ ഫാക്ടേഴ്സ് 9 ഏറ്റവും ചെറിയ ഫാക്ടർ എന്താണ് 3 തന്നെയാണ് 49 ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് 7 49 ആണ് അതിൻ്റെ ഫാക്ടേഴ്സ് അപ്പോൾ ഏറ്റവും ചെറിയ 49 ഏറ്റവും ചെറിയ ഫാക്ടർ ഏതാ 7 ആണ് അപ്പോൾ നോക്കിയേ ഇനി എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ എത്ര വരും എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ 9 + 49 58 വന്നു ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എയുടെ ഏറ്റവും ചെറിയ ഫാക്ടർ 3 ബിയുടെ ഏറ്റവും ചെറിയ ഫാക്ടർ 7 വന്നു അതായത് ഞാൻ എന്ത് ചെയ്തു എയുടെ ഈ 3 സ്ക്വയറും ബി 7
square'ın kandı. Apoğlu namakku yedinna eto çeriya prime factor 3'yum 7'yum thaniyam. Apoğlu a plus b etra yedin 9 plus 49 58 yedin. E 58 yedin or even number adı. A or even number indi eto çeriya prime factor apoğlu eda arayayım edinna 2 ayırıkkum. Kandı. Apoğlu yedinna option eda correct 2. Okay clear ayalo. İnnathe class'ı ile paranya kariyengel ellem ningalkku manasilayi ennu karuthunnu. İthu exam point of view ile most important questions aanu. Athu ellarum practice cheyyanam. Nalla questions aayirunnu ellam cheythirunnathu. Appo ellarum practice cheyyuka. Appo ente channel aadyamayi kaanunnavarum ithuvare ente channel subscribe cheythittillathavarum ente channel subscribe cheyyuka. നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നിയാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഓക്കേ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു ഇപ്പോൾ നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം താങ്ക് യു